നമസ്കാരം. വയനാട്ടുകാരെ ദുരന്ത ഭൂമിയിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി നിരവധി ആളുകൾ സഹായഹസ്തവുമായി രംഗത്തെത്തുന്ന സാഹചര്യമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉൾപ്പെടെ അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. CPM നേതാക്കന്മാർ ബക്കറ്റുമായി പിരിവെടുക്കുന്നു എന്ന തരത്തിൽ നിന്ന് നിരവധി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞുപോയ കാലത്തെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ CPM നേതാക്കന്മാർ ബക്കറ്റ് പിരിവ് നടത്തിയ കാര്യങ്ങളൊക്കെ വിമർശന രൂപേണയും വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങളിൽ നിന്ന് എതിർപ്പ് ഉയർന്നതോടെ ഒടുക്കം വയനാട് ദുരിതാശ്വാസത്തിന്റെ കാര്യത്തിൽ വേണ്ടി ബക്കറ്റ് പിരിവ് നടത്തില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ CPM നേതാക്കന്മാർ. CPM നേതാക്കന്മാർ ബക്കറ്റ് പിരിവ് ഒഴിവാക്കുന്നു എന്ന രീതിയിലുള്ള സൂചനയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തത്യാപത്തുണ്ടായാലും പിറ്റേന്ന് തന്നെ ഒരു ചുവന്ന കൊടിയും ചുവന്ന ബക്കറ്റുമായി വീടുകളും സ്ഥാപനങ്ങളും ഒക്കെ കയറി ഇറങ്ങി ഒരു കണക്കുമില്ലാതെ പണം പിരിച്ചെടുക്കുന്ന പരിപാടിയിൽ നിന്ന് ഇക്കുറി വിട്ടുനിൽക്കാൻ തന്നെയാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നതാണ് വിവരം. ദുരിതാശ്വാസ നിധിയിലേക്ക് CPM നേരിട്ട് പണം സ്വീകരിക്കില്ല എന്നും വീടുകൾ കയറിയുള്ള പിരിവ് ഉണ്ടാകില്ല എന്നും സഖാവിന്റെ അറിയിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. പകരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന ആഹ്വാനവുമായാണ് വീടുകളും സ്ഥാപനങ്ങളും കയറി ബോധവൽക്കരണം ചെയ്യുക എന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നതാണ് വിവരം. 10-11 തീയതികളിലാണ് പാർട്ടി നേതാക്കളും പ്രവർത്തകരും വീട് കയറാൻ, അതായത് ജനങ്ങളെ ബോധവൽക്കരിച്ച് ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് വിവരം. പാർട്ടിയുടെ ഒരു ഘടകങ്ങളും ഒരു കാരണവശാലും ഇതിനിടെ പണം സ്വീകരിക്കരുതെന്ന് പാർട്ടി സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾ ബക്കറ്റിൽ കൈയിട്ട് വാരുന്നു എന്ന വ്യാപക പരാതി നേരത്തെ ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ ചില നേതാക്കന്മാരൊക്കെ പാർട്ടിയുടെ കൊടിയും പിടിച്ച് പലയിടങ്ങളിലും ഇത്തരത്തിൽ ബക്കറ്റ് പിരിവ് നടത്തുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ പാർട്ടി നേതാക്കൾ അറിയാതെയാണോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് എന്നത് വ്യക്തമല്ല എങ്കിൽ പോലും ബക്കറ്റ് പിരിവ് ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. എന്തായാലും പാർട്ടി നേതാക്കന്മാർ തങ്ങളുടെ തെറ്റ് തിരുത്തുന്നു എന്നതിന്റെ ഭാഗമായി ഈ ഒരു വിഷയവും എടുക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്തായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടും നിരവധി പ്രശ്നങ്ങൾ, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ പ്രശ്നമല്ല മറിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകണം എന്നുള്ള ആവശ്യമൊക്കെ പറയുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുള്ള QR കോഡ് പോലും അവിടെ എഡിറ്റ് ചെയ്ത് സ്വന്തം QR കോഡും ആക്കി മാറ്റി അതിലേക്ക് പണം ഇടുന്ന രീതിയിലൊക്കെ ചിലരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഇത് ഒരു പറ്റമാളുകളുടെ ജീവിതം തന്നെ ഇല്ലാതായവർക്ക് വേണ്ടിയുള്ള സഹായമാണ്. അവരുടെ കഞ്ഞിയിൽ പാറ്റയിടുക അല്ലെങ്കിൽ കഞ്ഞിയിൽ കൈയിട്ട് വരിക എന്ന് പറയുന്നതല്ല, മറിച്ച് ഒരു മനുഷ്യരെ തന്നെ ഇല്ലാതാക്കുന്ന ചെയ്തികളാണ് നിങ്ങൾ ഇത്തരത്തിൽ സമ്പാദിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ ഈ ആളുകളെ പറ്റിച്ചുകൊണ്ട് ഇത്തരത്തിൽ പണം സമ്പാദിച്ചാൽ അത് നിങ്ങൾക്ക് ഒരിക്കലും ദഹിക്കില്ല എന്ന കാര്യവും ഓർക്കണം. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് വിവരം. ആ ഒരു സാഹചര്യത്തിലാണ് CPM നേതാക്കന്മാർ ബക്കറ്റ് പിരിവ് വേണ്ട എന്നുള്ള രീതിയിലേക്ക് തീരുമാനമെടുത്തിരിക്കുന്നത് എന്നതാണ് വിവരം.